ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ ഓഫ് മെക്കാനിക് വ്ളോഗ് അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ തന്നെയാണ് പോകുന്നത് പക്ഷേ നമ്മൾ ഈ പുതിയ ടെക്നോളജിയോട് കൂടെ ഓടുന്നതിനിടയ്ക്ക് നമ്മൾ നേച്ചറിനെയും മറക്കാൻ പാടില്ലല്ലോ അത് കാരണമാണ് ഞാൻ ഇങ്ങനൊരു സ്പോട്ട് കിട്ടിയപ്പോൾ നിർത്തി നമ്മൾ ഇൻട്രോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് അൽകസാർ 2021 ആണ് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ദേ ഗൈസ് നമ്മൾ കാറ് കിട്ടിയതേ നമ്മളൊരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇതാണ് 2021 മോഡൽ അൽ കസാർ അപ്പോൾ ആ പേര് തന്നെ ഇത് നമ്മളൊക്കെ റിസർച്ച് ചെയ്ത പോലെ തന്നെ ഇതൊരു അറബിക് നെയിമായിട്ടാണ് എനിക്ക് റിലേറ്റായിട്ട് തോന്നുന്നത് പല ഹിസ്റ്ററീസും ഉണ്ടാവും അതിൻ്റെ പുറകിൽ എന്തായാലും നമുക്ക് എനിക്ക് ആ പേര് കേൾക്കുമ്പോൾ ഒരു അറബിഷ് നെയിമായിട്ടാണ് തോന്നുന്നത് പിന്നെ അത് നമുക്ക് ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ഗ്രില്ലാണ് എടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഈ ഗ്രില്ലിനെ പറയുന്ന പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് ക്രോം എക്സ്റ്റീരിയർ സിഗ്നേച്ചർ കാസ്കേഡിംഗ് ഗ്രിൽ എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അൽകസാർ അവൈലബിൾ ആയിട്ടുള്ളത് 3 മോഡലാണ് പ്രസ്റ്റീജ് പ്ലാറ്റിനം സിഗ്നേച്ചർ ഇങ്ങനെ 3 മോഡലുകളായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവസാനം പറഞ്ഞു തരാം പിന്നെ ഹെഡ്ലൈറ്റിലോട്ട് നോക്കുമ്പോൾ ഹെഡ്ലൈറ്റ് വരുന്നത് ട്രയോ ബീം LED ഹെഡ്ലാംപ്സ് ആണ് അതായത് LEDs ആണ് വരുന്നത് അതുപോലെ തന്നെ ഫോഗ് ലാംപ്സും LED വരുന്നത് പക്ഷേ ഇൻഡിക്കേറ്റർ ഹാലജൻ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ ഒരു റൗണ്ട് ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഒരു ഓൾഡ് മോഡൽ ക്രെറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കണ്ടില്ലേ ഒരു ചെറിയ കട്ടും ഒക്കെ വരുന്നുണ്ട് ഇതൊരു ഒരു അഡാപ്റ്റായി വരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഒറ്റ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത് അത് എന്താ പറയുക അതൊരു വെറൈറ്റി ആണെന്ന് വേണമെങ്കിൽ കാരണം അൽകസാറും വെന്യൂം പുതിയ ക്രേറ്റ ആണെങ്കിൽ പോലും വ്യത്യസ്തമാക്കുന്നത് ഫ്രണ്ട് അതാണ് അതായത് ഒരു കട്ട് വരുന്നുണ്ട് പഴയ മോഡൽ പുതിയതിലാണെന്നുണ്ടെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലാണ് അതൊരു എയറോഡൈനാമിക്കിൻ്റെ ഭാഗമായിട്ട് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും പിന്നെ സൈഡിൽ നിന്ന് ഒരു വ്യൂ ആണ് ഇത് നമ്മുടെ പോപ്പുലർ ഹോണ്ടയിൽ നിന്ന് എടുത്തതാണ് അവർ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി തന്നതാണ് ബിഗ് താങ്ക്സ് ഫോർ ദം പിന്നെ നമുക്ക് 4-wheel ഡിസ്കാണ് തന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ക്യാമറ അതുപോലെ തന്നെ ഒരു ലൈറ്റും വരുന്നുണ്ട് ഒരു ഹോണ്ടയുടെ എംബ്ലമായിട്ടായിരിക്കും വരുന്നത് നൈറ്റായിരുന്നെങ്കിൽ എനിക്ക് കാണിച്ചു തരാം നമുക്കിത് ഫുൾ ഡേ കിട്ടില്ല അപ്പോൾ നൈറ്റുള്ളതില്ല ചെറിയ മഴയൊക്കെ വരുന്നുണ്ട് എന്നാൽ പോലും നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം പിന്നെ അത് നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് അലോയ് വീൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡയമണ്ട് കട്ട് അലോയ്സ് എന്നാണ് ഈ ഒരു ടൈപ്പ് അലോയ്സിനെ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളിത് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും റിക്വസ്റ്റ് സെൻസർ അവൈലബിൾ ആണ് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകിച്ച് ഡിസൈനിൽ വ്യത്യാസങ്ങളൊന്നും വന്നില്ല പക്ഷേ സൈസിൻ്റെ വീൽ ബേസ് കൂടിയിട്ടുണ്ട് ഇതിൻ്റെ വീൽ ബേസ് 2760 mm ആണ് വരുന്നത് ക്രെറ്റയെക്കാളും സൈസ് കൂടിയിട്ടാണ് പ്രാവശ്യം വന്നില്ല അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഡിൽ ലാമ്പ് വിത്ത് ഹോണ്ടായ് ലോഗോ പ്രൊജക്ഷന് ഇവിടെ വരുന്ന ലൈറ്റിന് പറയുന്ന പേരാണത് അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡ് ഫുഡ് സ്റ്റെപ്പ് ഇത് ഓൾറെഡി ഇതിൽ വരുന്നത് പക്ഷെ നമ്മളെ ക്രെറ്റയിലൊക്കെ നമ്മൾ പഴയ മോഡൽ ക്രെറ്റയിലൊക്കെ നമ്മൾ ആഡ് ചെയ്യണമായിരുന്നു എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തതാണ് ഫുഡ് സ്റ്റെപ്പ് എല്ലാം പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ നമുക്ക് ട്വിൻ ടിപ്പ് എക്സോസ്റ്റ് ആണ് വരുന്നത് പിന്നെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 170 liters ആണ് ഇതിൻ്റെ കപ്പാസിറ്റി ഓ ഞാൻ പറയാൻ മറന്നുപോയി നമുക്ക് എൻജിൻ ബേലോട്ട് പോവാം നോ പ്രോബ്ലം 170 liters ആണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഈസിയായിട്ട് തന്നെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് പുള്ളിയാ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സീറ്റ് കുറച്ച് ബാക്കിലോട്ട് വന്നുകൊണ്ടാണ് അത് ഫോൾഡ് ചെയ്യാൻ പറ്റാത്തത് ഓക്കെ അപ്പോൾ നമ്മുടെ ജാക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ് ഇത് കണ്ടല്ലേ നമ്മൾ അത്യാവശ്യം ടൂൾസും കാര്യങ്ങളൊക്കെ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്പെയർ വീല് വന്നിട്ടുള്ളത് താഴത്താണ് ഇത് പെട്രോൾ എഞ്ചിനാണ് നമുക്ക് വരുന്നത് പെട്രോള് 2000 cc അതുപോലെ തന്നെ ഡീസൽ എഞ്ചിൻ 1.5 cc ആണ് വരുന്നത് അതായത് 1500 cc ആണ് വരുന്നത് അപ്പോൾ മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ 159 PS ആണ് അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 191 Nm പിന്നെ ഇതൊരു 6-speed മാനുവൽ ആൻഡ് 6-speed ഓട്ടോമാറ്റിക് വരുന്നുണ്ട് ഇപ്പോൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് 6-speed ഓട്ടോമാറ്റിക് ആണ് അപ്പോൾ നമ്മുടെ ഇൻറ്റീരിയർ എന്നുള്ളൊരു വ്യൂ ആണ് ഇതേ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനും കാര്യത്തിനും ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം ഡ്യുവൽ ടോൺ
കോഗ്നക് ബ്രൗൺ ഇന്റീരിയേഴ്സ് എന്നാണ് ഈ ഒരു ഡിസൈനിനെ വിളിക്കുന്നത്. അങ്ങനെ കാണാൻ സാധിക്കും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സൂപ്പറാണ് ഇന്റീരിയർ എന്നൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ ഇനി നമുക്ക് ഫീച്ചേഴ്സിലോട്ട് പോകുമ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതേ നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ഓൺ ബട്ടൻ്റെ ഇവിടെ വരുന്നത്. നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് നമ്മൾ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, എ സി കൺട്രോളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്കിപ്പോൾ തൽക്കാലം ഓഫ് ചെയ്തിടാം നമുക്ക് സൗണ്ട് ക്ലിയർ ആയി കേൾക്കുന്നതിനായിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ നമുക്കിവിടെ നൈറ്റാണെന്നുണ്ടെങ്കിൽ ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വിസിബിളായിട്ട് വരുന്നുണ്ട്. ഇതാ ഇവിടെ ആംബിയൻ ലൈറ്റൊക്കെ ഈ എല്ലാ ഡോഴ്സിലും നമുക്ക് കണ്ടേനെ. ഇതിപ്പോൾ നൈറ്റ് അല്ലാത്ത കാരണമാണ് നമുക്കത് അത്ര വിസിബിൾ അല്ലാത്തത്. അതുപോലെ തന്നെ ഇത് 64 ടൈപ്സ് ഓഫ് കളേഴ്സിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ നമുക്ക് അത് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, എല്ലാ കളേഴ്സും ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മളെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലോട്ടാണ് പറയേണ്ടത്. ഇതാ നമുക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ എയർ പ്രഷറാണ്. എല്ലാ വീലിലും എത്ര എയർ പ്രഷർ ഉണ്ടെന്നില്ല നമുക്ക് ഇവിടെ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. മോഡ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഡ്രൈവിൽ തന്നെ നമുക്ക് കംഫർട്ട് സോൺ ഉണ്ട്, എക്കോ ഉണ്ട്, സ്പോട്ട് ഉണ്ട്. ഇതിനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനൊക്കെ നമ്മളെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും അതിനനുസരിച്ച് ചേഞ്ച് ആവുന്നത്. പിന്നെ ഇത് നമ്മളെ ട്രാക്ഷൻ കൺട്രോൾ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് സ്നോ ഉണ്ട്, സാൻഡ് ഉണ്ട്, മഡ് ഉണ്ട്. ഒരു അടിപൊളി ഫീച്ചേഴ്സുമായിട്ടാണ് ഇത് വന്നിട്ടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. അൽക്കാ സാർ, നമ്മളിത് ഇവിടെയാണ് ട്രാക്ഷൻ കൺട്രോളും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഇതെല്ലാം ചേഞ്ച് ചെയ്യുന്നത്. നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഡ്രൈവും അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളും. ഇതിലാണ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ളതാണ്. ജസ്റ്റ് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പാർക്ക് ഈ ഇലക്ട്രിക് പാർക്കിംഗ് ആണ് ഇത് വരുന്നത്. ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് പാർക്കിംഗ് അവൈലബിൾ ആയിട്ട് വരും. അതുപോലെ തന്നെ നമുക്കിവിടെ ഓട്ടോ ഹോൾഡ്. ഈ ഓട്ടോ ഹോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സ്ട്രീറ്റിൽ ഒരു ട്രാഫിക്കിൽ നിൽക്കണം, അപ്പം നമുക്ക് ഫുൾ ടൈം ഈ ബ്രേക്ക് അപ്ലൈ ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പെഡലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ ഓട്ടോ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ കണ്ടില്ലേ, ഇത് ഓണായി വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കാല് ഈ ലിവറിൽ നിന്ന് എടുക്കാൻ പറ്റും. എടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കാറ് അതായത് ബ്രേക്കിലാണെന്ന് അർത്ഥം. പിന്നെ നമുക്ക് പോകേണ്ട സമയത്ത് ജസ്റ്റ് ഒന്ന് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒഴിവായി ബ്രേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക നമ്മൾ ട്രാഫിക്കിലും കാര്യങ്ങളിലൊക്കെ നിൽക്കുന്ന സമയത്താണ്. അതുപോലെ തന്നെ ഈ സ്റ്റിയറിംഗിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കോൾ അറ്റൻഡ് ചെയ്യാനുള്ളതും നമുക്ക് ഡിസ്കണക്ട് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ പല മോഡ്സും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പേജസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്രൂസ് കൺട്രോൾ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഇതിപ്പോൾ ഓൾറെഡി ഓപ്പൺ ആയതുകൊണ്ട് വൺ ടച്ച് സൺറൂഫ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇത് ഓപ്പൺ ആണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. വേണ്ടല്ലേ, അടിപൊളി വ്യൂ, അതൊരു അടിപൊളി ഫീച്ചർ തന്നെ. നമുക്ക് വോയിസ് അസിസ്റ്റ് ഉണ്ട്, ഇത് നമുക്ക് എന്ത് ചെയ്യാം വോയിസിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. പിന്നെ ഇത് നമുക്ക് ഒരു 360 വ്യൂ ക്യാമറ ഉണ്ട്. ഈ മോഡല് ചേഞ്ച് ചെയ്യുന്ന കളേഴ്സ് അല്ലാതെ നമുക്ക് തന്നെ ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസും കൂടി നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലെ ലൈറ്റ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യാന്നില്ല നോക്കാം. നമ്മൾ മോഡ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഓൾറെഡി ചേഞ്ച് ആവുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ എങ്ങനെ സെലക്ട് ചെയ്യാന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഇതിൽ സെലക്ട് തീമിലൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നമുക്ക് ഇതേ പല തീംസും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ അത് കണ്ടല്ലോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്ക് നമ്മൾ ഹോണ്ടായി തന്നെ അപ്രോച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്ക് സ്പീക്കേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
നമുക്ക് ക്രട്ടി ഇല്ലാത്തൊരു ഫീച്ചേഴ്സ് ആണ്. നമുക്ക് ടിൽട്ടും അതുപോലെ തന്നെ ടെലിസ്കോപ്പിക്കും. ഇത് പിന്നെ നമ്മള് സാധാരണ എല്ലാ കാസിലും കണ്ടുവരുന്ന പോലെ നമുക്ക് ഹെഡ്ലൈറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് ലെഫ്റ്റിലോട്ട് സൈഡ് ഇൻഡിക്കേറ്റർ ഇടാന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ. അപ്പൊ നമ്മളിത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാല് നമുക്ക് ബാക്ക് റിയർ വ്യൂ ഇവിടെ തന്നെ കാണാൻ പറ്റും, ഗ്ലാസ്സിലും കാണാം, അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്നും ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി റൈറ്റിലോട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിലും ഇത് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇവിടെ ഓട്ടോ ഹെഡ്ലൈറ്റ് അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഈ ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ അണ്ടർഗ്രൗണ്ടോ പോവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഹെഡ്ലൈറ്റ് ഓൺ ആക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് വോയിസ് കമാൻഡ് എത്രത്തോളം റെസ്പോൺസിബിൾ ആണെന്ന് ഒന്ന് നോക്കി നോക്കാം. ഓപ്പൺ ദ സൺറൂഫ്. Opening the sunroof. നമ്മള് മഴ ആയതുകൊണ്ടാണ് ഞാനത് ക്ലോസ് ചെയ്തത്. പിന്നെ വേറൊരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 8 ബോസിന്റെ സ്പീക്കേഴ്സ് തന്നിട്ടുണ്ട്. പിന്നെ അതെ, നമുക്ക് ബാക്കില് വരുന്ന സമയത്ത് ഫ്രണ്ട് റോ സീറ്റ് ബാക്ക് ടേബിൾ വിത്ത് റിട്രാക്റ്റബിൾ കപ്പ് ഹോൾഡർ ആൻഡ് ഐ ടി ഡിവൈസ് ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ അതെ, സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ വൺ ടച്ച് ടിപ്പ് ടെമ്പിൾ ക്യാപ്റ്റൻ ആൻഡ് സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇത് നമുക്കിവിടെ സ്ലൈഡ് ചെയ്യാൻ പറ്റിയ സൺ വൈസർ ആണ് തന്നിട്ടുള്ളത്. ഇവിടെ കാണാൻ പറ്റും, നമുക്ക് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഇത്. അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. ഇവിടെ ഗ്ലാസ് കൊടുക്കാതെ എനിക്ക് വളരെ ഒരു പ്രോബ്ലം ആയിട്ട് തോന്നാറുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ അവർ കൊടുത്തിട്ടുണ്ട്, ഗ്ലാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ബട്ടൺ ഇവിടെ ഉണ്ട്. നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ മിററും കാര്യങ്ങളും നമുക്ക് നൈറ്റ് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ്. പിന്നെ എയർ വിൻഡ്സ് ഒക്കെ വളരെ അടിപൊളി ഡിസൈനിലാണ് ഡിസൈൻ ചെയ്തത്. ഓൾറെഡി നമ്മൾ വെന്യൂലും ക്രെറ്റ പുതിയ ഇറങ്ങിയ മോഡലും എല്ലാം നമുക്കിത് അവൈലബിൾ ആണ്. പിന്നെ ഗ്ലോവ് ബോക്സ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗ്ലോവ് ബോക്സ് ആണ്. പിന്നെ നമുക്കൊരു 1 ലിറ്റർ ബോട്ടിൽ വെക്കാൻ പറ്റുന്ന ഡോർ പാഡ്സും അത്യാവശ്യം ഫോണൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഡോർ ഹോൾഡറും തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ ഗ്ലാസിന് കൺട്രോൾസും കാര്യങ്ങളും ലോക്കും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ട്. ഇത് ഒരു ക്രോം ഫിനിഷിൽ ഡോർ ഓപ്പൺ ചെയ്യാൻ ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇവിടെ വയർലെസ് ചാർജർ വരുന്നുണ്ട്, 12 വോൾട്ടിന്റെ ഒരു സോക്കറ്റ് വരുന്നുണ്ട്, USB ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചാർജിങ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, നമുക്ക് ഈ ഡ്രൈവർ സീറ്റ് 8 വേല് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ 26 സെന്റിമീറ്റർ മൾട്ടി ഡിസ്പ്ലേ ഡിജിറ്റൽ ക്ലസ്റ്റർ വിത്ത് പേഴ്സണലൈസ്ഡ് തീംസ് എന്നാണ് ഈ ഒരു വേർഷനെ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വോയിസ് എനേബിൾഡ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന വോയിസ് എനേബിൾഡ് പനറോമിക് സൺറൂഫ് ആണ്. പിന്നെ നമ്മൾ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് 26 സെന്റിമീറ്റർ HD ടച്ച് സ്ക്രീൻ സിസ്റ്റം ആണ്. പിന്നെ നമുക്ക് വരുന്നത് ഓട്ടോ ഹെൽത്ത് എയർ പ്യൂരിഫയർ വിത്ത് AQI ഡിസ്പ്ലേ ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതൊരു നല്ലൊരു ഫീച്ചറാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ കപ്പ് ഹോൾഡർ ഉണ്ട്, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കപ്പ് ഹോൾഡറാണ് കൊടുത്തിട്ടുള്ളത്. ഗിയറും ഇത് കാണാൻ തന്നെ ഭയങ്കര ലുക്കാണ്. ടോട്ടൽ 4 USB ചാർജേഴ്സ് വരുന്നുണ്ട് ഓരോ 3 റോസിലുമായിട്ട്. പിന്നെ നമുക്ക് 3 റോ AC വെൻസ് വിത്ത് സ്പീഡ് കൺട്രോൾ വരുന്നുണ്ട്. സെക്കൻഡ് റോയിലെ ഹെഡ്സെറ്റ് ക്യൂഷൻ തരുന്നുണ്ട്, നമുക്ക് അത് കമ്പനി തന്നെ തരുന്നൊരു ഫീച്ചറാണ്. ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ഒരു 1 ലിറ്റർ ബോട്ടിൽ വെക്കാം, കുറച്ച് ചെറുത് ഇവിടെയും വെക്കാം. നമുക്ക് ഇവിടെയും വയർലെസ് ചാർജേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് കുറച്ച് സ്പേസ് വരുന്നുണ്ട്. ഇത് ബേസിക്കലി 6 സീറ്റർ ആണ്, 2 ഫ്രണ്ടിലും ബാക്കിൽ 2 ആൻഡ് ഇവിടെയും 2, അങ്ങനെ 2, 4, 6 ആയിട്ടാണ് വരുന്നത്. ഇവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ 2 പേർക്ക് ഇരിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്, USB പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു എയർ വിൻഡ് വരുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ഒരു 1 ലിറ്റർ ബോട്ടിൽ നമുക്ക് ഇവിടെയും വെക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഷെയ്ഡ്സ് വരുന്നുണ്ട്, സെക്കൻഡ് റോയിലാണ് നമുക്കത് വരുന്നത്. ഫസ്റ്റ് റോയിൽ ഇത് കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, 2 സൈഡിലും നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ കാശ് നിങ്ങൾ കണ്ടില്ല, അത്യാവശ്യം സ്പേസുള്ള ഒരു സെക്കൻഡ് റോ തന്നെയാണ് തന്നിട്ടുള്ളത്. അത്യാവശ്യം നമുക്ക് കംഫർട്ടബിൾ ആയി. ഞാനിപ്പോൾ ഒരു 173 സെന്റിമീറ്റർ ഹൈറ്റിൽ ഒരാളാണ്. എനിക്ക് പോലും വളരെ ഫ്രീ ആയിട്ട് സീറ്റ് നന്നായിട്ട് ഫ്രണ്ടിൽ പോയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഒന്ന് ഇനി ബാക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് വളരെ സ്പേഷ്യസ് ആയിട്ട് ഇരിക്കേണ്ട ഒരു സ്പേസ് നമുക്ക് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് തേർഡ് റോ ഒന്ന് നോക്കി നോക്കാം.
അപ്പോൾ തേർഡ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കുട്ടികളെ വേണം കൺസിഡർ ചെയ്യണമെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 173 ഹൈറ്റിലൊരു ആളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എൻ്റെ കാലുകളെല്ലാം ഇവിടെ സീറ്റിൽ ഫ്രണ്ട് പോലെ സീറ്റിൽ തട്ടുന്നുണ്ടായിരുന്നു. ഒരു കുട്ടികൾക്കായിരിക്കും കൂടുതലും ബാക്കിൽ സീറ്റിങ് നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇനി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഓടിച്ചു നോക്കുമ്പോഴും ഒരു തരത്തിലുള്ള ഡിസപ്പോയിൻമെൻറ്റും ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഞാൻ ഒരു ഡീസൽ ക്രെറ്റ ഡീസൽ ഓടിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പെട്രോൾ കയറുമ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. കാര്യം അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂടിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും 2000 ആകുമ്പോൾ ഭയങ്കരമായ വ്യത്യാസമാണ് വന്നതെന്ന് വേണം പറയാം. ഞങ്ങൾ ചെറിയ തരത്തിലുള്ള ഓഫ് റോഡിങ് ഒക്കെ നടത്തി. വളരെ കംഫർട്ടബിൾ ആയി, വളരെ ഈസി ആയിട്ടായിരുന്നു കയറി പോകുന്നത്. ഇത് ഓട്ടോമാറ്റിക് ഗിയറാണ്, എന്നാൽ പോലും ഒരു തരത്തിലുള്ള സ്ലോ ആകുമെങ്കിൽ നമ്മളെ കൂടുതൽ ഡ്രൈവർ എന്ന നിലയ്ക്ക് നമുക്ക് കൂടുതൽ വർക്ക് എടുക്കേണ്ടി വരുന്ന കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ആ പെർഫോമൻസ് കാർ പക്കയാണ്. തീർച്ചയായും 6 പേരെയും 7 പേരാണെങ്കിൽ പോലും വഹിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു എൻജിൻ തന്നെയാണ് അൽക്കസറിൽ ഹോണ്ടായി കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് നിഷ്പ്രയാസം പറയാൻ കഴിയും. ഇനി ഇതിൻ്റെ പ്രൈസ് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നത് പ്ലാറ്റിനം ഓട്ടോമാറ്റിക്കാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2470000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിന് മറ്റു പല ഓപ്ഷൻ്റെയും പ്രൈസ് അറിയുന്നതിനായിട്ട് ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഈ വീഡിയോയുടെ അവസാനം കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സഹായിക്കും.